ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലോത്തിൻ്റെ ക്യാരി ബാഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം ഇതേപോലത്തെ കളർഫുൾ ആയിട്ടുള്ള ക്യാരി ബാഗ്സ് കളക്ട് ചെയ്യണം. അതിൽ നെയിം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് റിമൂവ് ചെയ്യാം. പിന്നെ കത്രിക, ഏതെങ്കിലും ഒരു പശ, നൂല്, പിന്നെ സ്കെയില്, പെൻസില്, പിന്നെ ഇതുപോലത്തെ കുറച്ച് ഈർക്കൾ ആവശ്യമായിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റെമ്മായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഗ്രീൻ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റെമ്മിനായിട്ടും ലീഫിനായിട്ടും ഉപയോഗിക്കാം. ആദ്യം ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് നീളത്തിൽ രണ്ടായി മടക്കിയതിന് ശേഷം സ്ക്വയർ പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ നീളവും വീതിയും 3 ഇഞ്ച് വീതമാണ് എടുക്കുന്നത്. ഏകദേശം 7 സെൻറ്റിമീറ്റർ ഉണ്ടാകും. നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ അടിയിൽ ഫോൾഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവും, അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ ഒരു സ്പോഞ്ചിന് പീസ് വേണം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട് പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്പോഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം വേണമെങ്കിൽ തുണിയോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ചുരുട്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇതിൻ്റെ മേലെ കവർ ചെയ്തതിന് ശേഷം പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട്, ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്, അത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കാം. സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മേലെ ക്ലോത്ത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. പീസുകൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ആദ്യം ഇതേപോലത്തെ ഒരു പീസ് എടുത്ത് ഇങ്ങനെ ക്രോസ് ടു ക്രോസ് ആയിട്ട് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ടത് നേർ പകുതിയാക്കി മടക്കുക. ഇപ്പോൾ ഒരേ ഇതാണ്. ആദ്യത്തെ ഇതാണ് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ മുട്ട് പോലത്തെ ഇതിനെ റോൾ ചെയ്തിട്ട് വേണം വെക്കാൻ. നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു നൂല് വെച്ചിട്ട് നന്നാക്കി മുറുക്കി കെട്ടി കൊടുക്കുക.
അടുത്ത ഉദളെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. നൂല് അതിമൊന്ന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, നമുക്കത് തന്നെ ഈ റോസ് കംപ്ലീറ്റ് ആവുന്നത് വരെ യൂസ് ചെയ്യാം. നൂല് വെച്ച് കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഓരോ ഇതളുകളായിട്ട് ദൂരിപ്പോരും. അടുത്ത ഇതള് നമ്മൾ ആദ്യം വെച്ച ഇതളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കിയാണ് വെക്കേണ്ടത്. Thank you.
പുറത്ത് പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൂക്കളൊക്കെ നമുക്ക് റെഡിയാക്കാം. കളർഫുള്ളായ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ആരും പറയില്ല ഇത് ക്യാരി ബാഗ്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതുപോലത്തെ ഗ്രീൻ കളറിലുള്ള ഒരു ക്യാരി ബാഗ് എടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എനിക്ക് കിട്ടിയത് അത്ര നല്ല ഗ്രീൻ കളറൊന്നുമല്ല. നിങ്ങളെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രീൻ കളറായിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഫ്ലവേഴ്സിൻ്റെ നേരെ താഴെ കാണുന്ന സെപ്പൻസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾക്ക് എടുത്ത പോലെ തന്നെ 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവുമുള്ള സ്ക്വയർ പീസസ് തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇത് ക്രോസായിട്ട് മടക്കുക, പിന്നെ ഒന്നുകൂടി ക്രോസായിട്ട് മടക്കുക. ഇനി ഇതുപോലെ പെൻസില് വെച്ചിട്ട് ആദ്യം ഒരു ആർച്ച് ഷേപ്പിൽ കോർണറിൽ മാർക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് ഒരു ഇലയുടെ ഷേപ്പ് മാതിരി വരയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരയ്ക്കുക. കൂടുതൽ വീതിയിലെടുക്കേണ്ട, ഇനി അത് നിവർത്തുമ്പോൾ കുറച്ചുകൂടെ വീതി ഉണ്ടായിരിക്കും. നമ്മൾ വരച്ച അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കോർണറിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഞാൻ അത് വെട്ടിയ സമയത്ത് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. പിന്നത്തതൊക്കെ ഞാൻ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലേ ഇതിൻ്റെ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ ഹോൾസ് വലുതായി പോയാൽ അത് ലൂസായി നിൽക്കും. എല്ലാത്തിനും നമ്മൾ സെപ്പൽസ് റെഡിയാക്കി. പക്ഷെ അത് താഴെ അതിനോട് ചേർന്ന് നിൽക്കണില്ല, കാരണം അത് കട്ടി കുറവായതുകൊണ്ട്. അപ്പം നമുക്ക് പശ വെച്ചിട്ട് ഒന്ന് അതിനോട് ചേർത്തി ഒട്ടിച്ചു കൊടുക്കും. എല്ലാത്തിൻ്റെയും സെപ്പൽസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ല പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മ് ഗ്രീൻ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യാം. സെപ്പൽസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വീതി കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം സെല്ലോ ടാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ റോൾ ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒട്ടിക്കണം. ഇതിവിടെ ഒട്ടിച്ചു കൊടുത്ത് നല്ല ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊണ്ടുവരണം. നല്ലപോലെ റോൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, എങ്കിലേ നല്ലപോലെ അത് നിൽക്കുള്ളൂ. ഞാനാദ്യം സ്റ്റെമ്മിൽ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് ചെയ്തിരുന്നു.
ഇങ്ങനെ റോള് ചെയ്യാനുള്ള ഓർമ്മയില്ലാതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഗ്രീൻ കളറായിട്ടിരിക്കുന്നത്. പീസ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നെക്സ്റ്റ് പീസ് ഇവിടുന്ന് സെല്ലോ ടാപ്പ് ഇട്ട് ഒട്ടിച്ച് താഴേക്ക് റോൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി ഇതിൻ്റെ എൻഡിങ്ങിൽ നല്ല കറക്റ്റായിട്ട് സെല്ലോ ടാപ്പ് ഇട്ട് ഒട്ടിക്കണം. കുറച്ച് കൂടുതൽ റോൾ ചെയ്യണം, അല്ലെങ്കിൽ അതവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. കാരിബാഗ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെന്നേ പറഞ്ഞുള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ആ പിക്സ് എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി സെൻഡ് ചെയ്തുതരിക. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ പിക്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.